ഹലോ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ നളിനി പിള്ള, ബോരിവലി മലയാള സമാജത്തിൻ്റെ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി ആഘോഷിക്കുന്ന കഥാപരമ്പരയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പരമ്പര തുടക്കത്തിൽ തന്നെ നമുക്ക് വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ധാരാളം എൻക്വയറികളും അഭിനന്ദനങ്ങളും കിട്ടുന്നുണ്ട്. ഇന്നിവിടെ കഥ അവതരിപ്പിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ സാഹിത്യകാരനും കഥാകൃത്തുമായ ശ്രീ ഗിരിജാ വല്ലഭൻ. അദ്ദേഹം നമ്മുടെ ബോർവില്ലി മലയാളി സമാജത്തിൻ്റെ ഒരു ലൈഫ് മെമ്പർ കൂടിയാണ്. കൂടാതെ മലയാള ഭാഷ പ്രചാരണ സംഘത്തിൻ്റെയും മലയാള ഭാഷാ മിഷൻ്റെയും ഒരു ഭരണസമിതി അംഗവും മുൻനിര പ്രവർത്തകനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കരിയിലകൾ എന്ന കഥ നമുക്കിന്ന് ആസ്വദിക്കാം. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. കൂടാതെ നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രിയമുള്ളവരെ, ഞാൻ ഗിരിജാ വല്ലഭൻ. സേവനനിരതയുടെ 60 വർഷങ്ങൾ പിന്നിടുന്ന നമ്മുടെ സമാജത്തിലെ എല്ലാ ബഹുമാന്യരായ അംഗങ്ങൾക്കും മഹാവ്യാധിയുടെ ഈ ദുർദിനങ്ങളെ തരണം ചെയ്യാനുള്ള ആയുരാരോഗ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കരിയിലകൾ എന്ന പേരിലുള്ള എൻ്റെ ഒരു ചെറുകഥയാണ്. കരിയിലകൾ. നേന്ത്രവാഴകൾക്കിടയിലൂടെ മുരടനക്കി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നാരായണൻ നടന്നു വന്നു. തള്ള കാതോർത്ത് ഇരിക്കുകയായിരുന്നു. നാരായണ, ഇവിടെ. തള്ളയുടെ ശബ്ദം കേട്ടിടത്തേക്ക് നാരായണൻ ചെന്നു. നനവുമാറാത്ത കയ്യാണികളിലൂടെ നഗ്നപാതനായി നടന്നപ്പോൾ തണുപ്പ് ലഹരിയായി ശരീരത്തിലേക്ക് അരിച്ചു കയറി. പനഞ്ചുവട്ടിലെ കരിയിലകൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പാദങ്ങൾക്ക് കീഴെ ഞെരിഞ്ഞമർന്നു. തോളിൽ നിന്ന് മുഷിഞ്ഞ തോർത്തെടുത്ത് പൊടി തട്ടി നാരായണൻ തള്ളക്കെതിരായി കല്ലിന്മേലിരുന്നു. പനങ്കട ചാരിയിരുന്ന് തള്ള ചിരിച്ചു. കാറ്റ് വീശിയപ്പോൾ പനയോലകൾ ഒരു പ്രത്യേക താളത്തിൽ ശബ്ദമുണ്ടാക്കി. എൻ്റെ തള്ളേ, നിങ്ങളല്ലേ പറയണേ പൊട്ടിയാണെന്ന്? ഈ ഇരുട്ടത്ത് എന്നെ എങ്ങനെയാ കണ്ടേ നിങ്ങൾ? തള്ള വീണ്ടും ചിരിച്ചു. അതൊക്കെ ഒരു വേഷമല്ലേ എൻ്റെ നാരായണ. കാക്കിക്കുപ്പായക്കാർ വരുമ്പോൾ ഞാൻ പൊട്ടിയാവും, അല്ലാതെ പറ്റുമോ? പൊട്ടിയാന്ന് പറഞ്ഞാൽ അവന്മാർ തല്ലാതെ വിടും, അതാണൊരു രക്ഷ. മാങ്ങോട്ടുകുളത്തിൽ നിന്ന് കന്നുകാലികൾ കയറിപ്പോകുന്ന ശബ്ദം കേട്ടു. ചാമയും കന്നുകളും ഇടവഴിയിലൂടെ നടന്നു നീങ്ങുന്നത് അരണ്ട നാട്ടുവെളിച്ചത്തിൽ കണ്ടു. വീണ്ടും വെള്ളം തുടിക്കുന്ന ശബ്ദം. ഇനി ആരാണാവോ ഈ ത്രിസന്ധ്യക്ക് കന്നോളെ ഇറക്കണേ? തള്ള ചോദിച്ചു. നാരായണ, നിനക്ക് ഓർമ്മയുണ്ടോ? അന്നൊക്കെ നായന്മാർക്ക് മാത്രം കുളിക്കാനുള്ളതായിരുന്നു മാങ്ങോട്ട് കുളം. ഇന്ന് മുളയന്മാർക്ക് കൂടി ഇറങ്ങാൻ കൊള്ളൂല. ഈ വെള്ളമൊക്കെ കന്നോളെ ഇറക്കി അശ്രീകരാക്കി. പണിക്കൻ കുന്നിലെ റബ്ബർ മരങ്ങൾക്ക് മീതെ നക്ഷത്രങ്ങൾ ഉദിച്ചു പൊങ്ങിയിരുന്നു. മലങ്കാറ്റിൽ കരിയിലകൾ പറന്നു നടന്നു. തള്ള നിലത്ത് കൈകുത്തി നിവർന്നെണീറ്റ് പൊന്തകൾക്കിടയിൽ നിന്ന് വെട്ട് ഗ്ലാസിൽ വാറ്റുചാരായം എടുത്തുകൊണ്ടുവന്നു. തള്ളയ്ക്ക് ചാള വറുത്ത് കൊണ്ടെന്നാൽ എന്താ നല്ല കാശ് കിട്ടും? നാരായണൻ ചോദിച്ചു. വേണ്ട നാരായണ, ഇത് തന്നെ പാങ്ങുണ്ടായിട്ടല്ല. നിനക്കറിയാലോ ഈയിടെയായി തീരെ വയ്യ, വല്ലാത്ത വായുമുട്ടലാ. തള്ള ഒരു ദീർഘനിശ്വാസമിട്ടു. എന്താ ചെയ്യുക, ജീവിക്കണ്ടേ? നാരായണൻ തള്ളയുടെ നല്ല കാലത്തെക്കുറിച്ചാണ് ഓർത്തത്. കാർത്തു ഒരു കുതിരയെപ്പോലെ തുള്ളിച്ചാടി നടന്നിരുന്ന കാലം അത്ര പണ്ടൊന്നുമല്ല. എത്ര പെട്ടെന്നാണ് അവർ വാർദ്ധക്യത്തിൻ്റെ ആക്രമണത്തിന് ഇരയായത്. ഇന്ന് സ്വയം പരിചയപ്പെടുത്തുന്നത് തന്നെ തള്ളയെന്ന് പറഞ്ഞാണ്.
കാർത്തു വന്ന പേര് പോലും മറന്നുപോയതുപോലെ. രണ്ട് ആൺമക്കളുണ്ട് കാർത്തുവിന്, നല്ല തണ്ടും തടിയുമുള്ള ചെറുപ്പക്കാർ. എന്നിട്ട് എന്താണ് പ്രയോജനം? കാൽ കാശിന് ഉപകാരമില്ല. രണ്ടുപേരെക്കുറിച്ചും ഓർക്കുന്നത് തന്നെ മനോവേദന എവിടെയാണ്? ആൺമക്കളുണ്ടായാലും അനുഭവിക്കാൻ യോഗം വേണമെന്ന് പറയുന്നത് എത്ര വാസ്തവം? മൂത്തവൻ ശങ്കുരു നല്ല പണിക്കാരനാണ്. കല്ലുവെട്ടി ദിവസേന 1000 റുപ്യ ഉണ്ടാക്കും. എന്നാൽ അവൻ്റെ പെണ്ണ് കണ്ണിൽ ചോരയില്ലാത്തവളാണ്. ശങ്കുരു തന്തയ്ക്കും തള്ളയ്ക്കും എന്തെങ്കിലും കൊടുക്കുന്നത് അവൾക്കിഷ്ടമില്ലത്രേ. വന്ന് കാണാൻ പോലും അവളുടെ അനുവാദം വേണം. അവൻ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തന്തയ്ക്കും തള്ളയ്ക്കും ഒരു കഷ്ടപ്പാടും ഉണ്ടാകുമായിരുന്നില്ല. തള്ളേ, ശങ്കുരു വരാറുണ്ടോ? അവനെ ഞാൻ കണ്ടിട്ട് ഒരു കൊല്ലായി. കഴിഞ്ഞ കൊല്ലം പാലക്കൽ വേലയ്ക്ക് കണ്ടതാ. കാഞ്ഞിരശ്ശേരിയിലാണ് താമസിക്കണേന്ന് പറഞ്ഞു. ഒരു ചക്കരക്കാപ്പി മേടിച്ചു തന്നു. പടം മാറണ പോലെ ഒരു മാറ്റം. പിന്നെ കണ്ടില്ല. എനിക്കൊന്നും തരണമെന്നില്ല. ഇടയ്ക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു. എൻ്റെ വയറ്റിൽ കടിഞ്ഞൂല് പറന്നവനാ. പെണ്ണ് കെട്ടിയപ്പോൾ തീർന്നു എല്ലാം. അവളുടെ ഒന്നരയുടെ തുമ്പത്താണ് അവനെ കെട്ടിയിട്ടിരിക്കണേ. പറഞ്ഞിട്ട് എന്താ കാര്യം? ഓരോ തലയിലെഴുത്ത്. എത്ര ചേലായിട്ട് വളർത്തിയതാ ഞാനവനെ. ഒരു മേമ്പൊടിക്ക് പോലും ഉപകാരത്തിനില്ല. തള്ള കണ്ണീർ തുടച്ചു, മൂക്കുചീറ്റി. പല ഒരു കേട്ടിട്ടുള്ളതാണെങ്കിലും നാരായണന് സഹതാപം തോന്നി. പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്ലാവ് ഇളച്ചിരിക്കുന്നു. ഇതേ ഗതി തന്നെയല്ലേ നാളെ ഈ മക്കൾക്കും വരിക? വയസ്സുകാലത്തെങ്കിലും അല്പം സമാധാനം ഈ തന്തയ്ക്കും തള്ളയ്ക്കും നൽകിക്കൂടെ? രണ്ടാമത്തവനെങ്കിലും ചൊവ്വുണ്ടെങ്കിൽ മതിയായിരുന്നു. മിനിഞ്ഞാന്ന് മൂക്കറ്റം കുടിച്ച് ലക്കില്ലാതെ വന്ന് എന്നെ തല്ലിയതാ ഇത്. തള്ള റൗക്കലയുടെ അടിഭാഗം പൊക്കി വാരിയല്ലുകൾക്ക് മീതെ കരിവാളിച്ച് കിടന്നത് കാണിച്ചു. അച്ചു, എന്തിനാ തള്ളേ തള്ളണേ? എന്നോട് കാശി ചോദിച്ചു. ഞാൻ എത്രയാ കൊടുക്കുക? എവിടെ നിന്നാ കൊടുക്കണേ? കണ്ടവൻ്റെ ആട്ടും തുപ്പും കൊണ്ട് പാത്തും പതുങ്ങിയും 10 റുപ്യ ഉണ്ടാക്കിയ ആ പണ്ടാരക്കാലം വന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. തന്തയ്ക്ക് ഇത്തിരി മരുന്ന് മേടിക്കാനും കൂടി കഴിയാറില്ല. മിനിഞ്ഞാന്ന് എൻ്റെ കയ്യിൽ കാശൊന്നും ഇരിപ്പുണ്ടായിരുന്നില്ല. എന്നെ പിടിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ കാലമാടം പോയിരിക്കണേ. നാരായണൻ വെട്ടുഗ്ലാസ് ദ്രാവകം ഒരു കവിൾ കൂടി ഇറക്കി. ചിരട്ടയിൽ നിന്ന് മുളക് ചമ്മന്തി വിരൽ കൊണ്ടെടുത്ത് നാക്കത്ത് വെച്ചു. നല്ല സ്വാദ് തള്ളേ, നിങ്ങളുടെ കൈപ്പുണ്യാണ്. എല്ലാം കഴിഞ്ഞു മോനെ, ഈ ബിസിനസ് നിർത്താൻ പോവാ ഞാൻ. നിങ്ങളെന്തിനാ നിർത്തണേ? തന്ത ചാവാറായി കിടപ്പാ. ഇന്നോ നാളെയോ ഒന്നറിയില്ല. അങ്ങേർക്ക് ഇത്തിരി കഞ്ഞിവെള്ളം തിളപ്പിച്ചു കൊടുക്കാനാണ് ഞാൻ ഈ വലി ഒരുക്കണേ. ആ കണ്ണടഞ്ഞ ഞാൻ കുന്നംകുളത്തേക്ക് പോവും. അവിടെ ചേച്ചിക്കൊരു സഹായമാവും ഞാൻ ചെന്നാൽ. ഇവിടെ കിടന്ന് ഈ അടിയും തൊഴിയും കൊള്ളണ്ടല്ലോ. റബ്ബർ തോട്ടങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഇരുട്ടിന് സാന്ദ്രത കൂടിക്കൊണ്ടിരുന്നു. കാറ്റിന് തണുപ്പും. തണുത്ത കാറ്റടിക്കുമ്പോൾ തള്ള വിറയ്ക്കുന്നത് നാരായണൻ കണ്ടു. ഒരു മേൽമുണ്ട് പോലുമില്ല. പാവം, സഹതാപം തോന്നി. അയാൾ തോളത്ത് കിടന്ന പുതപ്പെടുത്ത് തള്ളയ്ക്ക് നൽകി. തള്ളേ, നിങ്ങളിത് പുതച്ചോ, നല്ല തണുപ്പാണ് ഈ മലങ്കാറ്റിന്. വേണ്ട നാരായണ, നിനക്ക് മാടത്തിൽ കിടക്കാനുള്ളതല്ലേ? ഓ, എനിക്ക് സാരല്ല. തള്ള പുതപ്പ് തലയ്ക്ക് മീതെ ചുറ്റി മുടി പുതച്ച് ഒന്ന് നിവർന്നിരുന്നു. എന്നിട്ട് മലർക്കെ ഒന്ന് ചിരിച്ചു. അവരുടെ കണ്ണീരും ദുഃഖങ്ങളും എത്ര പെട്ടെന്നാണ് മറഞ്ഞത്. പെയ്തു കഴിഞ്ഞ മാനം പോലെ ആ മുഖം ശാന്തമായി കഴിഞ്ഞു. പന്നി ഇറങ്ങണ നേരായി, ഞാൻ മാടത്തിലേക്ക് ചെല്ലട്ടെ. എളിയിൽ നിന്ന് നോട്ടെടുത്തു കൊടുത്ത് നാരായണൻ നടന്നു. മുളയക്കുടലുകൾക്കിടയിൽ നിന്ന് താളം തെറ്റിയ കൊയ്ത്തുപാട്ട് ഉയർന്നിരുന്നു. ചാത്തനായിരിക്കും, അവന് ക്യാൻസറാണത്രേ. ഇറയ്ക്കൽ ഗോവിന്ദനാണ് പറഞ്ഞത്. കോഴിക്കോട്ട് കൊണ്ടുപോയെങ്കിലും ഓപ്പറേഷൻ ചെയ്യാനൊത്തില്ല. പണമില്ലാഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ ഭേദമുണ്ടെന്നാണ് ചാത്തം പറയുന്നത്. ഭക്ഷണം ഇറക്കാൻ വലിയ വിഷമമാണ്. എന്നിട്ടും കുടുംബം പുലർത്താൻ വേണ്ടി എന്നും പണിക്ക് പോകുന്നു. പണി കയറി വന്നാൽ സന്ധ്യയ്ക്ക് പതിവ് പോലെ അല്പം സ്വയംഭം നകത്താക്കണം. എന്നാലേ ഉറക്കം വരികയുള്ളൂ. മരണം എത്ര അടുത്താണെന്ന് പാവം അറിയുന്നുണ്ടോ? നാരായണൻ മാങ്ങോട്ടുകുളത്തിലിറങ്ങി കയ്യും കാലും കഴുകി. കരയ്ക്ക് കയറിയപ്പോൾ പനഞ്ചുവട്ടിൽ വെളിച്ചം കണ്ടു. ഒപ്പം തള്ളയുടെ ദീനരോദനവും കേട്ടു. അയ്യോ സാറന്മാരെ, എന്നെ തലല്ലേ? നാരായണൻ്റെ പാദങ്ങൾ അങ്ങോട്ട് നീങ്ങി. സാറന്മാരെ, കണ്ണു കണ്ടുകൂടാ, പൊട്ടിയ എന്നെ തല്ലല്ലേ? പച്ചക്കള്ളം, എൻ്റെ മോൻ പറഞ്ഞല്ലോ കണ്ണ് കാണാമെന്ന്.
തള്ളയുടെ പുറത്ത് വീണ്ടും കനത്ത കൈകൾ പതിച്ചു. ഒപ്പം തള്ള കുഴഞ്ഞ് താഴെ വീണു. നാരായണൻ അടുത്തുചെന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. തള്ളയ്ക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ശ്വാസം കിട്ടാതെ കണ്ണുകൾ പുറത്തേക്കുന്തി വായ് തുറന്നു പിടിച്ച് കിതച്ചുകൊണ്ട് അവർ നിന്നു. നിന്റെ കണ്ണുകളിന്ന് കുത്തിപ്പൊട്ടിക്കും, നടക്കടി. കാക്കിക്കുപ്പായക്കാരുടെ കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങി ഏങ്ങി വലിച്ചുകൊണ്ട് തള്ള അവരോടൊപ്പം നടന്നു. നാരായണൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പൊന്തയിലും പനഞ്ചുവട്ടിലും തള്ളയുടെ പണം തിരയുന്ന അച്ചുവിനെ കണ്ടു. ചിരിച്ചുകൊണ്ട് അച്ചു ഉറക്കെ കാറിത്തുപ്പി. അപ്പോൾ കഥയെല്ലാവരും ആസ്വദിച്ച് കാണുമല്ലോ. അടുത്തയാഴ്ച 8 മണിക്ക് വീണ്ടും വേറൊരു കഥയുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നു. അതുപോലെ നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.